നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് ഏറെക്കുറെ ആശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഉക്രൈനിൽ റഷ്യയുടെ അധിനിവേശം തുടങ്ങിയ സമയം മുതൽ ഏറെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുന്നൂറിനധികം പേർ അവിടെ മരണപ്പെട്ടുവെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ത്യയുടെ ആശങ്ക എന്നത് ഇന്ത്യൻ പൗരന്മാർ നിരവധി പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ജോലി സംബന്ധമായും അല്ലാതെ വിദ്യാഭ്യാസപരമായും നിരവധി പേരാണ് തീട്ടുള്ളത് അതിൽ മലയാളികളും വളരെ ഏറെയാണ് എന്നാൽ അവരെ ഒക്കെ തന്നെ ഉടനടി നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രഥമ പദ്ധതിയായി ഓപ്പറേഷൻ ഗംഗ ആവിഷ്കരിച്ചതിന് പിന്നാലെ രക്ഷാ ഉക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം മുംബൈയിലേക്ക് എത്തിയ വിവരമാണ് ലഭിക്കുന്നത് റുമാനിയയിലെ ബുക്കാസ്ട്രിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇന്ന് രാത്രി മുംബൈയിൽ ലാൻഡ് ചെയ്തത് ഏകദേശം ഇരുപത്തി ഏഴോളം മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊൻപത് ഇന്ത്യൻ പൗരന്മാരാണ് ഈ വിമാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒന്നേ നാല്പത്തി അഞ്ചോടെയാണ് റൊമാനിയൻ തലസ്ഥാനമായിട്ടുള്ള ബിക്കസ്റ്ററിൽ നിന്നും പ്രത്യേക എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടത് ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങാൻ മുംബൈയിൽ പ്രത്യേക സൗകര്യങ്ങൾ തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പോലും ഇറങ്ങാൻ സാധിക്കുന്ന ഒരു ക്രമീകരണമാണ് നിലവിലുള്ളത് സൗജന്യ കോവിഡ് പരിശോധനയായിരിക്കും ഇവർക്ക് നടത്തുന്നതും വിവരങ്ങൾ തത്സമയം അറിയിക്കാനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവഴിയായിരിക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ നൽകുന്നതും റുമാനിയയിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് ഡൽഹിയിലേക്ക് എത്തുമെന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഏകദേശം പതിനേഴ് മലയാളികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സംഘത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ള വ്യക്തികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് മലയാളികൾ ഇക്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെയും നാട്ടിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ കേരള സർക്കാരും ആവിഷ്കരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ ഡൽഹിയിലെത്തുന്ന അല്ലെങ്കിൽ മുംബൈയിലെത്തുന്ന മലയാളികൾക്ക് തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റും കേരള സർക്കാരിന്റെ ചിലവിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വിമാനം ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപ്പസ്റ്റിൽ നിന്നും പുറപ്പെടുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ശക്തമായ രക്ഷാദൌത്യം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് നിലവിൽ നിലവിലേകദേശം പതിനാറായിരത്തോളം ഇന്ത്യക്കാരാണ് ഉക്രൈനിൽ കുടുങ്ങിക്കി കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് നോർക്കയുടെ വിവരപ്രകാരമാണ് ഇത്രയും പേർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് വിമാനത്തിലുള്ളവരെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലാണ് സ്വീകരിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ ഗംഗ എന്ന പേരാണ് ഈ രക്ഷാദൌത്യത്തിന് നൽകിയിരിക്കുന്നത് ഉക്രൈനിൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യൻ പൌരത് ന്മാരെ വളരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള എല്ലാ നടപടികളും തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ ഉക്രൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത് പ്രധാനമായും റൊമാനിയ പോളൻ ഹംഗറി എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ത്യയുടെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നതും ആദ്യഘട്ടത്തിൽ രണ്ട് വിമാനങ്ങൾ ഇപ്പോൾ റൊമാനിയയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഹംഗറിയിലെ ബുഡാപ്പസിലേക്ക് ഒരു എയർ ഇന്ത്യ വിമാനം വൈകാതെ തന്നെ യാത്ര തിരിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നടത്തുന്നതും രക്ഷാദൗത്യത്തിനായി കൂടുതൽ വിമാനങ്ങൾ സജ്ജമാക്കാനായി രാജ്യത്തെ പ്രധാന സ്വകാര്യ വിമാന കമ്പനികൾക്കുള്ള ും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇത് ക്രമീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ന്യൂസ് വാർത്ത